എന്താ പറ്റിയത്? ഏയ് അങ്ങനെ പറയത്തക്ക രീതിയിലൊന്നുമില്ല. എന്തായാലും പെയിൻ വന്ന സ്ഥിതിക്ക് ഗുളിക കഴിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട് നന്ദന? നല്ല ആശ്വാസമുണ്ട് ഡോക്ടർ. വേദനയൊക്കെ മാറിയോ? കുറവുണ്ട് ഡോക്ടർ. ഇനി സ്കാനിങ്ങും മറ്റോ? ഏയ് അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഞാൻ മെഡിസിൻ ഒന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അതിന്റെ കാര്യമില്ലാത്തോണ്ടാ. മാഡത്തിന് അത്ര വലിയ നിർബന്ധമാണെങ്കിൽ ഒരു സ്കാനിങ് ചെയ്തു നോക്കാം. പ്രഗ്നൻസി പീരീഡിൽ കഴിവതും സ്കാനിങ് ഒക്കെ ഒഴിവാക്കണം. എങ്ങനെയുണ്ട് മോളെ? വേദന എല്ലാം പൂർണ്ണമായിട്ട് മാറി ആന്റി. ഇങ്ങനെ വേദന വരാൻ എന്താ കാരണം ഡോക്ടർ? എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡിന്റെയോ അല്ലെങ്കിൽ ഇന്നലെ രാത്രി ആഹാരം കഴിക്കാതെ കിടന്നതിന്റെയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളാവാം. എന്നാ പിന്നെ നന്ദന കുറച്ച് വിശ്രമിക്കുക. ഞാൻ ഇറങ്ങട്ടെ മാഡം. മാഡം, മാഡത്തിനോട് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. എന്താ ഡോക്ടർ പറയും? അല്ല മാഡം, അന്ന് പറഞ്ഞ ആ ഡൊണേഷന്റെ കാര്യം. ഏത് ഡൊണേഷൻ? ഞങ്ങൾ നടത്തുന്ന ഓർഫണേജിലേക്ക്. മാഡം ഒരു ഫണ്ട് തരാമെന്ന് ഒടുവിൽ കണ്ടപ്പോ പറഞ്ഞിരുന്നു. ഓണത്തിനിടയിൽ പൂത്ത് കച്ചവടം എന്ന് പറഞ്ഞിതാ. ഡോക്ടർ ആള് കൊള്ളാലോ. ഇത് ആന്റിയെ വിളിച്ചു പറയണം. ഹാർട്ട് ഡൊണേഷൻ അത് തരാലോ. അഖില ഒന്നും വകുപ്പിക്കാറില്ല. താഖില പേന പേന. ഞാൻ ഡോക്ടർ പറഞ്ഞ ഓർഫനേജിലേക്ക് വരുന്നുണ്ട്. എനിക്ക് അവിടെ ഇരുന്ന് അവിടുത്തെ അന്തേവാസികൾക്കൊപ്പം ഒരു നേരം ഭക്ഷണം കഴിക്കണം. എന്നിട്ട് അവിടെ വെച്ച് തരാം. അതാണ് അതിന്റെ ഒരു ഐശ്വര്യം. എന്താ കൃഷ്ണേട്ട? അഖില പറഞ്ഞല്ലോ, അത് തന്നെ ആവുമല്ലോ. ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ശരി മാഡം. മാഡം അവിടേക്ക് വരാന്ന് പറഞ്ഞത് അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് ഞാൻ ഇറങ്ങട്ടെ. ശരി. എന്നാ പിന്നെ മോള് വിശ്രമിക്ക്, ആന്റി വരാം. ശരി മോളെ. ശരി അങ്കിൾ.
അരവിന്ദ്. ഇനി എന്താ? സർക്കസും കസർത്തും ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ? സർക്കസ് നടത്തുന്നതേ അഭ്യാസം അറിയുന്നറില്ലേ ഇളയമ്മേ? എന്റെ ഒരു കാഴ്ചപ്പാടില് ഇവിടെ അടവും അഭ്യാസം അറിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. പേര് വിലാസിനി. എന്റെ ഇളയച്ചന്റെ ഭാര്യ. അപ്പൊ നിനക്ക് തിരിച്ചറിവൊക്കെ ഉണ്ടായി തുടങ്ങി. നല്ല കാര്യം. എന്നാലേ നിന്റെ സാഹിത്യകാരി ഭാര്യ കുറച്ചു മുമ്പ് കാണിച്ചത് അടവാണോ അഭ്യാസമാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഏതായാലും ചുവട് പിഴച്ച് നിലത്തങ്ങ് വീണു. തലകറക്കാന്ന് അവള് പറഞ്ഞ. വിശ്വാസം വരുന്നില്ലെങ്കിലേ അവള് റൂമിലുണ്ട്, പോയി നോക്ക്. വിലാസിനിയുടെ ശരിക്കുള്ള അടവും അഭ്യാസവും നീ കാണാൻ പോകുന്നതേ ഉള്ളൂ അരവിന്ദ്. പിഴയ്ക്കാത്ത ചുവടുകളുമായ ഞാൻ നിന്റെയൊക്കെ നേരെ വരുന്നത് കരുതിയിരുന്നോ? അമ്മ ഇപ്പൊ വരണ്ട, ഒരു കാര്യമില്ല. എനിക്കാ വേദന അപ്പ തന്നെ അങ്ങ് മാറി. വേണ്ടമ്മേ, വരണ്ടാന്ന്. ഡോക്ടർ വന്നൊരു ടാബ്ലറ്റ് ഒക്കെ തന്നു, അത് കഴിച്ചതോടെ അതൊന്ന് മാറി. ഇല്ലമ്മേ, ഇത്ര പ്രാവശ്യം പറഞ്ഞു. അമ്മേ, അരവിന്ദ് വന്നു, ഞാൻ പിന്നെ വിളിക്കാം. ഒന്നുമില്ല അരവിന്ദ്, ഒരു ചെറിയ വേദന, അത് പെട്ടെന്നങ്ങ് മാറി. ഞാനേ എന്റെ മൊബൈൽ എവിടെ? ഡോക്ടർ ഒന്നും വിളിക്കണ്ട, ഡോക്ടറൊക്കെ വന്നിട്ട് പോയി. വാ ഇരിക്ക. വന്നിട്ട് പോയോ? അഖിലാന്റെ അങ്കിളും കൂടി ഓടി വന്നു. അപ്പൊ തന്നെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ഒരു ടാബ്ലറ്റ് തന്നപ്പോ അതങ്ങ് മാറി. താഴെ വന്നപ്പോ ഇളയമ്മ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞതേ. ഇനി ഇത് കഴിയുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്ന് അമ്മ പറഞ്ഞ്. പിന്നെ അമ്മ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അത് കുഞ്ഞ് ആണാവുമ്പോഴാ ഇങ്ങനെ വേദനകളൊക്കെ ഉണ്ടാവുന്നേന്ന്. അപ്പൊ മോനാണെന്ന് നീ അങ്ങടെ ഉറപ്പിച്ചു. ചുറ്റിടിച്ചോണ്ടല്ലോ. ഇക്കാര്യത്തിൽ നമ്മളോട് പിണങ്ങേ, നമ്മക്ക് ആദ്യം മോള് മതി. ശരി ശരി ശരി, ഇനി അതിന്റെ പേരില് പിണങ്ങണ്ട. മോളെങ്കി മോള്. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ നമ്മുടെ മോൾക്കൊരു പരാതിയുണ്ട്. അതെന്താ എന്റെ മോൾക്കൊരു പരാതി? അവളെ ഒരു മസാല ദോശ ചോദിച്ചിട്ട് ഒരുപാട് നാളായി. അയ്യോ, ഇടി ഞാൻ അതങ്ങ് മറന്നു പോയിടി, പാവന്റെ കുട്ടി. നമുക്കിവിടെ ഹോട്ടലിൽ പോയി കഴിക്കാം. വാ, അല്ലെങ്കി വേണ്ട, നമുക്കിത് ഓർഡർ ചെയ്യാലോ. എന്റെ മോൾക്കൊരു മസാല ദോശ വേണമെന്ന് പറഞ്ഞാ ഞാൻ വാങ്ങിത്തരായിരിക്കോ? നമുക്ക് രണ്ട് മസാല ദോശ ഓർഡർ ചെയ്യാം, നിനക്കും മോൾക്കും. അമ്മ, എന്റെ അരവിന്ദ് എത്തിയോ? നിനക്കിഷ്ടമുള്ള മസാല ദോശ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. എന്താ മസാല ദോശ ഇപ്പൊ നിനക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എന്താ കഴിക്ക്? ഞാൻ പെൺകുട്ടികളെ പ്രസവിച്ചില്ല, പകരം ദൈവം എനിക്ക് തന്ന പെൺമക്കളാ കല്യാണിയും നീയും. ഞാനിപ്പോ ഒരു അമ്മായിയമ്മയല്ല, നിങ്ങളുടെ അമ്മ തന്നെയാ.
നീ എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഇവൾക്കൊന്നുമില്ല, അതൊക്കെ അപ്പോഴേ മാറി. നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പേടിക്കാൻ തുടങ്ങിയ പിന്നെ അതിന് നേരം ഉണ്ടാവും. ഏത് നേരവും ടെൻഷനായിരിക്കും. ഇതൊക്കെ പ്രകൃതി നിയമങ്ങളാ. ശരീരശാസ്ത്രമനുസരിച്ച് അതൊക്കെ അങ്ങ് നടന്നോളൂ. ടെൻഷന്റെ ആവശ്യമില്ല, അത് ആപത്തിനെ വിളിച്ചു വരുത്തും. അമ്മയുടെ സ്നേഹത്തിന് വേണ്ടിട്ടാ ഞങ്ങളെല്ലാവരും ഇത്രയും നാൾ കാത്തിരുന്നത്. ഇത് മതി അമ്മ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് മാത്രം മതി. കാണുന്നില്ലല്ലോ കൃഷ്ണേട്ടാ, ഇനി അവര് വരാതിരിക്കോ? അവര് വരോ അഖില, നീ ടെൻഷൻ അടിക്കാതെ. ഓ, എല്ലാവരും കൂടി മകനെയും മരുമകളെയും കാത്തിരിക്കുകയായിരിക്കും. അവളുടെ സമയം നല്ലതാണെങ്കിൽ അവൾ ഇങ്ങോട്ട് കയറി വരാനൊന്നും പോകുന്നില്ല. കാത്തു കാത്തിരുന്നിട്ടും പൂത്തതില്ല വല്ലികൾ, ഒരിക്കലും പൂക്കാനും പോകുന്നില്ല. നീ ഒന്ന് വിളിച്ചു നോക്കാനതിനെ. അച്ഛാ, ഞാൻ വിളിച്ചതാ, ഫോൺ സ്വിച്ച് ഓഫാ. അവളൊന്നും വരാൻ പോകുന്നില്ല. ആനന്ദിന് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും കല്യാണി സമ്മതിച്ചിട്ട് വേണ്ടേ? ഇവിടെ വന്ന കെട്ടിലമ്മ ചമഞ്ഞിരിക്കുന്ന അവക്ക് വീണ്ടും ഒരു വേലക്കാരിയാണെന്ന തോന്നല് വന്നാലോ? ഞാനുള്ള സത്യം പറഞ്ഞതാ, ആരും എന്നെ കടിച്ചു കീറാനൊന്നും വരണ്ട. മേഡം, വിളക്കും കത്തിച്ചു വെച്ച് കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയില്ലേ? എണ്ണ തീർന്നു, വിളക്ക് അണഞ്ഞു പോകുന്നതിന് മുൻപ് കുറച്ച് എണ്ണ എടുത്ത് ഒഴിക്ക്. ചെല്ല്. ശരി മേഡം. ആരും വരാൻ പോകുന്നില്ലെങ്കിലും വിളക്കെങ്കിലും കത്തിയിരിക്കട്ടെ. താനാന താനനാന തരിനാന താനനാന താനാന താനേ അവരെത്തി. ഞാൻ പറഞ്ഞില്ലേ അവര് വരുമെന്ന്?
എളയമ്മേ, സൂക്ഷിച്ചു നോക്കിയേ, അത് ബ്രോയും കല്യാണി ഇല്ലേ? അല്ല, സംശയം നോക്കിക്കൊള്ളണേ. ആ നിലവിളക്കെടുത്തിട്ട് വലതുകാല് വെച്ച് അകത്തേക്ക് കയറിക്കോളൂ. വിളക്കി തുടരുത്. വിലാസിനി, ചേച്ചി, ദാസേട്ടൻ മരിച്ചതിന്റെ പുലിയുണ്ട് കല്യാണിക്ക്. നിലവിളക്കെടുക്കാൻ പാടില്ല. ആനന്ദ്, നീ ആ നിലവിളക്കെടുത്ത് കല്യാണിയുടെ കൈ പിടിച്ചകത്തേക്ക് കയറും.